യെസ്, ഈ ആർ രാകേഷ് ആണ് നമുക്കൊപ്പം ചേരുന്നത്. ബജ്രംഗ് ദളിനെ നിരോധിക്കുമെന്ന അടക്കമുള്ള വലിയ പ്രഖ്യാപനങ്ങളുമായിട്ടാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറങ്ങിയത്. ഇതിനെതിരെ വലിയ രാഷ്ട്രീയ വിവാദവും ഉയരുന്നുണ്ട്. ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് പോലും മാർച്ച് നടത്തുമെന്ന പ്രഖ്യാപനവും വലിയ വിമർശനങ്ങളും നീക്കങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. എന്തായാലും അവസാന ഘട്ടത്തിൽ കർണാടകയുടെ രാഷ്ട്രീയം അങ്ങ് നിർണായകമായി മാറുകയാണ്. വിശദാംശങ്ങളുമായി ഇ ആർ രാകേഷ് നമുക്കൊപ്പം ചേരുകയാണ്. രാകേഷ്, എന്തായാലും കർണാടക രാഷ്ട്രീയത്തിൽ നിർണായക നീക്കങ്ങൾ നടക്കുന്നു. അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ മാറി മാറി വരുന്ന പ്രചരണ വിഷയങ്ങൾ, ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക, ഇതൊക്കെ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ വിവാദം എങ്ങനെയാണ്, എന്താണ് കർണാടകയുടെ രാഷ്ട്രീയത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യം? സജിത് അശ്വതി, ഗുഡ് മോർണിംഗ്. സജിത് സൂചിപ്പിച്ച പോലെ തന്നെ പ്രചരണ വിഷയങ്ങൾ മാറി മാറി വരികയാണ്. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പ് മുസ്ലിം സംവരണം എടുത്തു കളയുകയും ആ സംവരണം ലിംഗായത്തുകൾക്കും ഒപ്പം തന്നെ ഒക്കലിംഗ സമുദായങ്ങൾക്കും നൽകിയതായിരുന്നു വലിയ ചർച്ചാ വിഷയം. അതിനുശേഷം നേതാക്കളുടെ കൂട്ടരാജ്യ അടക്കമുള്ളവ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ രംഗത്ത് വലിയ ചർച്ചയായി വന്നു. ഇപ്പോൾ ഏറ്റവും അവസാനത്തിലേക്ക് ഏതാണ്ട് 6 ദിവസം മാത്രം പ്രചാരണം അവസാനിക്കാൻ ബാക്കി നിൽക്കെ കോൺഗ്രസിന്റെ പ്രകടന പത്രിക വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ്. ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം, അതായത് PFIയും ഒപ്പം തന്നെ ബജ്രംഗ്ദൾ പോലുള്ള സംഘടനകൾ, സമൂഹത്തിൽ വിദ്വേഷം വളർത്തുന്ന ചില സംഘടനകൾ, ആ സംഘടനകളെ നിരോധിക്കുമെന്ന പ്രഖ്യാപനം കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഏതായാലും BJP ആയുധമാക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഇന്നലെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. ഹോസ്കോട്ടിൽ നടന്ന പ്രചാരണ റാലിയിലാണ് പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യത്തെ വിമർശിച്ചത്. അതായത് നേരത്തെ രാമന്റെ മുദ്രാവാക്യം മുഴക്കുന്നവരോടായിരുന്നു കോൺഗ്രസിന്റെ പ്രശ്നമെങ്കിൽ, ഇപ്പോൾ ഹനുമാന് ജയ് വിളിക്കുന്നവരെ, ഹനുമാനെ ആരാധിക്കുന്നവർ കോൺഗ്രസിന് ഒരു പ്രശ്നമായിരിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചത്. ഇങ്ങനെ ഇത്തരം കോൺഗ്രസിന്റെ പ്രകടന പത്രിക വലിയ രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. BJP, BHP അടക്കമുള്ള സംഘടനകളും ഇന്നലെ ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. കോൺഗ്രസ് ഇതിന് നൽകിയിരിക്കുന്ന മറുപടി, ഹനുമാൻ എന്ന് പറയുന്നത് ത്യാഗത്തിന്റെ പര്യായമാണ്, ഇങ്ങനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ ആരാധിക്കുന്ന ഹനുമാനെ ഒരു സംഘടനയുമായി താരതമ്യം ചെയ്യുന്നത് അത് ഭക്തരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ് എന്നാണ് കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ പ്രകടന പത്രികയെ ചൊല്ലി ആരോപണ പ്രത്യാരോപണങ്ങൾ ഇപ്പോൾ തുടരുകയാണ്. ഇന്ന് പ്രധാനമന്ത്രിക്ക് പ്രധാനമായും 3 റാലികളാണുള്ളത്. ദക്ഷിണ കന്നഡ ജില്ലയിലാണ് പ്രധാനമന്ത്രിയുടെ റാലി ഉള്ളത്. അതായത് ദക്ഷിണ കന്നഡയെ മുൽക്കിയൊപ്പം തന്നെ അങ്കോള എന്നിവിടങ്ങളിലാണ് പ്രധാനമന്ത്രിയുടെ റാലി ഉള്ളത്. സ്വാഭാവികമായും ഈ വിഷയങ്ങൾ ഈ മേഖലയിലും പ്രധാനമന്ത്രി പരാമർശിക്കാൻ തന്നെയാണ് സാധ്യത. പ്രത്യേകിച്ച് ദക്ഷിണ കന്നഡ, ഒപ്പം തന്നെ തീരദേശ കന്നഡ, കർണാടക എന്ന് പറയുന്നത് BJPയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. അവിടെ സമാനമായ വിഷയങ്ങൾ ആവർത്തിക്കാൻ തന്നെയാണ് പ്രധാനമന്ത്രി, അത്തരം വിഷയങ്ങൾ ആവർത്തിക്കാൻ തന്നെയാണ് സാധ്യത. പ്രധാനമന്ത്രിക്ക് പുറമെ കൂടുതൽ ദേശീയ നേതാക്കളും ഏതായാലും സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി, ACC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിക്ക് ബീദർ അടക്കമുള്ള ജില്ലകളിലാണ് ഇന്ന് പൊതുപരിപാടിയുള്ളത്. അങ്ങനെ കർണാടകയിലെ രാഷ്ട്രീയ രംഗം, പ്രചാരണ രംഗം ഏതായാലും ഈ ഘട്ടത്തിൽ ചൂടുപിടിക്കുകയാണ്. സജിത്, അശ്വതി. യെസ്, അതാണ് കർണാടക തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഇപ്പോഴത്തെ ചിത്രം. മാറി മറിയുന്ന പ്രചരണ വിഷയങ്ങളും അത് നിർണായകമാവുകയാണ്. കർണാടക തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ, അതെ, കർണാടകത്തിലെ തെരഞ്ഞെടുപ്പ് ചൂടിൽ നിന്ന് മാറി ഒരു ഗ്രാമത്തിന് പേര് വന്ന കഥയിലേക്കാണ് ഇനി പ്രഭാത കേരളം പോകുന്നത്. സിദ്ധരാമന ഹുണ്ടി ഗ്രാമത്തിലെ ആരാധനമൂർത്തിയുടെ പേരിൽ നിന്നാണ് ഗ്രാമത്തിന്റെയും മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉൾപ്പെടെയുള്ള ഗ്രാമവാസികളുടെയും പേരിന്റെ പിറവി. സിദ്ധരാമനഹുണ്ടി വരുണാമണ്ഡലത്തിലെ ഒരു ഗ്രാമം. മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ജനിച്ചു വളർന്നത് ഇവിടെയാണ്. ഒരമ്മ പെറ്റ മക്കളെല്ലാം തൊപ്പിക്കാരെന്നത് കടങ്കഥയാണ്. സിദ്ധരാമന ഹുണ്ടിയിലെത്തിയാൽ ഇത് സത്യമാണെന്ന് തോന്നിപ്പോകും. സർവം സിദ്ധമയം. ഇവിടെ ഒരേ പേരുകാർ നിരവധിയുടെ വീട്ടിലേക്കുള്ള വഴിയിലും കണ്ടുമുട്ടി അതേ പേരുകാരനെ സിദ്ധരാമഗൌഡ. ആർക്കിന്റെ
ഗ്രാമത്തിലെ മിക്കവരുടെയും പേര് സിദ്ധരാമയ്യയും സിദ്ധരാമഗൌഡയും ഒക്കെയാണ്. അതിന് കാരണവുമുണ്ട്. ഗ്രാമത്തിലെ പ്രധാന ആരാധനാ കേന്ദ്രമാണ് സിദ്ധരാമേശ്വര ക്ഷേത്രം. സിദ്ധരാമയ്യ ഉൾപ്പെടെ പലരുടെയും പേരുകളുടെ പിറവി ഈ ആരാധനാ മൂർത്തിയിൽ നിന്നാണ്. എന്നാൽ പുതുതലമുറ ഈ പേര് മുൻപത്തെ പോലെ സ്വീകരിക്കാതായതോടെ ഗ്രാമത്തിൽ സിദ്ധരാമയ്യമാരും സിദ്ധരാമഗൌഡമാരും കുറഞ്ഞെന്ന് നാട്ടുകാർ. ഗ്രാമത്തിനും ഗ്രാമവാസികൾക്കും പേര് വന്ന വഴി പറയുന്നതിനിടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും പങ്കുവച്ചു സിദ്ധരാമയ്യയുടെ സഹോദരൻ സിദ്ധഗൌഡ. വരുണയിൽ നിന്ന് സിദ്ധരാമയ്യ ജയിച്ചു വരുമെന്ന് ഉറപ്പുണ്ട് സിദ്ധഗൌഡയ്ക്ക്. എന്നാൽ മുഖ്യമന്ത്രിയാകുമോ എന്ന് ചോദിച്ചപ്പോൾ അച്ചടക്കമുള്ള പാർട്ടിക്കാരനായി സിദ്ധഗൌഡ. എല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കും. അതെല്ലാം നയളിലൊക്കെ ഹൈക്കമാൻഡോ മുന്നതോ മുഖ്യമന്ത്രി കെ പി ധനേഷിനൊപ്പം വരുണയിൽ നിന്ന് ഇ ആർ രാഗേഷ്, ന്യൂസ് 18.